ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തീരുമാനവും പത്രസമ്മേളനവുമാണ്. സി പി എം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സെമിനാറിൽ ഹൈക്കമാൻഡിൻ്റെ വിലക്ക് ലംഘിച്ച് പ്രൊഫസർ കെ വി തോമസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. കോൺഗ്രസ് വേണോ പാർട്ടി കോൺഗ്രസ് വേണോ എന്ന തീരുമാനത്തിനാണ് രാഷ്ട്രീയ കേരളം കാതോർക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ക്യാമ്പുകളിൽ വലിയ ചർച്ചയായി. ഇന്ന് രാവിലെ 11 മണിക്ക് തീരുമാനം മാധ്യമപ്രവർത്തകരെ അറിയിക്കുമെന്നാണ് തോമസ് മാഷ് പറഞ്ഞിരിക്കുന്നത്. വിലക്ക് നിലനിൽക്കെ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചത് അനുമതി കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നും ഭാവി രാഷ്ട്രീയ തീരുമാനത്തിന് വഴിയൊരുക്കാൻ നടത്തിയ നീക്കമാണെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. എ കെ ആൻ്റണിയുടെ കാലാവധി തീർന്ന ഒഴിവിൽ രാജ്യസഭയിലെത്താൻ അതിയായി ആഗ്രഹിച്ചിരുന്ന തോമസ് അത് നിഷേധിക്കപ്പെട്ടതിൽ നിരാശനാണ്. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അദ്ദേഹം ഇടതിനോട് അടുക്കുകയാണോ എന്ന ചോദ്യത്തിന് സി പി എമ്മിന് ഉത്തരം കിട്ടിയിട്ടുമില്ല. ദേശീയ വിഷയം ചർച്ച ചെയ്യുന്ന സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഹൈക്കമാൻഡ് അനുമതി നിഷേധിച്ചതിന് ശേഷവും കെ വി തോമസ് ആവർത്തിക്കുകയാണ്. സെമിനാറിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഉവ് എന്നോ ഇല്ല എന്നോ പറയാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായില്ല. അതിനി 11 മണിക്ക് പറയത്തേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് ഇന്നലെ വരെ പറഞ്ഞ മറുപടി. ഇരുപക്ഷവുമായും വില പേശാനുള്ള സമയം എന്നാണ് ഇതിനെക്കുറിച്ച് കോൺഗ്രസ് ക്യാമ്പുകളിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. സി പി എം നേതാക്കളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും കഴിഞ്ഞ ദിവസം തോമസ് മാഷുമായി സംസാരിച്ചിരുന്നു. വൈകാതെ തീരുമാനം പറയാമെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രധാന സെമിനാറിന് തോമസ് മാഷ് എത്തുമെന്ന് തന്നെയാണ് സി പി എം നേതൃത്വം കരുതുന്നത്. തൃക്കാക്കരയല്ല തോമസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, കൊച്ചി നിയമസഭാ മണ്ഡലമാണെന്നാണ് അടുപ്പക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. കെ ജെ മാക്സി 2 തവണ മത്സരിച്ച നിലയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതിന് അവിടേക്ക് ഒരാളെ കണ്ടെത്തണം. അവിടെ വേരോട്ടമുള്ള മറ്റു നേതാക്കൾ ഇടതുപക്ഷത്തില്ല എന്നത് തോമസ് മാഷിന് അനുകൂല ഘടകമാണ്. ഏതായാലും ഇന്ന് രാവിലെ 11 മണി വരെ നമുക്ക് കാത്തിരിക്കാം.